അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസമൈക്കും ഹംദൻ കസീറൻ തുയ്യിബൻ മുബാറക്കൻ ഫി സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ മഹാനായ റസൂൽ കരീം കരിം സാഹുബല ഈ ഒരു വചനത്തിലൂടെ പഠിപ്പിക്കുന്ന നാല് കാര്യങ്ങൾ മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിലോ പ്രവർത്തനങ്ങളിലോ സ്വഭാവ പെരുമാറ്റങ്ങളിലോ സംസാരങ്ങളിലോ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള ആളുകളാണ് അള്ളാഹു സുബാനഹു വത്തഅലയുടെ പക്കൽ നിഫാക്ക് പ്രകടിപ്പിക്കുന്ന ആളുകളായി കബടന്മാരായിക്കൊണ്ട് മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈ വസല്ല ഈ ഒരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് عن عبد الله بن عمرو رضي الله عنه أن النبي صلى الله عليه وسلم قال: "أربع من كن فيه كان منافقا خالصا ومن كانت فيه خصلة منهن كانت فيه خصلة من النفاق حتى يدعها إذا أوتمن خان" حدث كذب خاصم فجر നീ പറയപ്പെടുന്ന നാലു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യരിൽ പ്രകടമാകുന്നുണ്ട് എങ്കിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എങ്കിൽ ആ മനുഷ്യനാണ് അള്ളാഹുവിൻ്റെ പക്കൽ കപട്ടനായി രേഖപ്പെടുത്തപ്പെടുക അവയിലേതെങ്കിലും ഒന്ന് ഉണ്ട് എങ്കിൽ അത് ഉപേക്ഷിക്കും വരെ ആ കാബത്തിൻ്റെ ഒരടയാളം ആ മനുഷ്യനിൽ ഉണ്ടാകും നമ്മൾ പറയും ഈ നാലും എൻ്റെ അടുത്തില്ലല്ലോ ഏതെങ്കിലും ഒന്നല്ലേ ഉള്ളൂ എന്ന് പറയാറുണ്ട് നാലും ഉണ്ടെങ്കിൽ അവൻ ഒറിജിനൽ മുനാഫിക്കായി ഇനി നാലിൽ ഏതെങ്കിലും ഒന്നാണ് ഒരു അടയാളമാണ് ആ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിലോ ജീവിതത്തിലോ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ സംസാരത്തിലോ ഉള്ളതെങ്കിലോ ആ ഒരു വിഷയത്തെക്കുറിച്ച് പ്രവാചകൻ സു അള്ളാഹു അല്ലൈവസ്ലം പറഞ്ഞു ആ കാബഡ്യത്തിൻ്റെ അടയാളം ആ ഒരു സ്വഭാവം അവൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുന്നത് വരെ മാറ്റിവെക്കുന്നത് വരെ അവൻ ആ കാപഡ്യത്തിൻ്റെ അടയാളം അവനിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആ സ്വഭാവങ്ങൾ ഏതൊക്കെയാണ് മഹാനായ റസൂൽ കരീം സല്ലാഹു അലിവസലം പഠിപ്പിക്കുന്നു ഒന്നാമത്തെ സ്വഭാവം വിശ്വസിച്ചാൽ ചതിക്കുക എന്നുള്ളതാണ് രണ്ടാമത് സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരത്തിൽ ഒരു വാക്ക് പോലും സത്യസന്ധത പുലർത്താത്ത വെറും കളവുകൾ മാത്രം സംസാരിക്കുന്ന സ്വഭാവമായിരിക്കും നിഫാക്കിൻ്റെ അടയാളമായി കൊണ്ട് രണ്ടാമതായി പ്രവാചകൻ പഠിപ്പിക്കുന്നത് മൂന്നാമത്തതോ എന്തെങ്കിലും കാര്യത്തിൽ വാഗ്ദത്വം ചെയ്താൽ ആ വാഗ്ദത്വം ഒരു ലെവലേശം നന്മയും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അവനത് ലംഘിക്കുകയും ചെയ്യും നാലാമതായിക്കൊണ്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ടിരുന്ന ആദരവും ബഹുമാനവും സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാൽ തെറ്റിക്കഴിഞ്ഞാൽ പരസ്പരം തെറി പറയുന്ന പഴയ കാര്യങ്ങളും സ്വകാര്യതകളും രഹസ്യങ്ങളും സമൂഹത്തിൽ ആളുകൾക്കിടയിൽ എടുത്തു പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപമാനിതരാകുന്ന അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഭംഗം വരുത്തുന്ന സ്വഭാവമാണ് നാലാമത്തതായിക്കൊണ്ട് പ്രവാചകൻ സുല്ലാഹു അലൈ വസല്ല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ തീർച്ചയായും അള്ളാഹുവിനെ അങ്ങേയറ്റം വെറുപ്പും കോപവും അള്ളാഹുവിൻ്റെ കഠിനമായ നരകശിക്ഷയ്ക്ക് തീരുന്ന ഈ നാല് സ്വഭാവമോ അല്ലെങ്കിൽ ഈ നാലിൽ ഏതെങ്കിലും ഒന്നോ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ ജാഗരൂപരായിക്കൊണ്ട് ദുന്യവയായ ജീവിതത്തിൽ ശ്രദ്ധ കൈവരിക്കുവാൻ വിശ്വാസികളായ എനിക്കു നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട് അത്തരത്തിലുള്ള കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുഹു നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും അസ്സലാമുല്ലാഹി ഓബറാത്തു